ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ വിക്ടേഴ്സിൻ്റെ ഫിസിക്സിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സ് ആണ്. കഴിഞ്ഞ നാലാമത്തെ ക്ലാസ്സിൽ പഠിച്ചതെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിമെൻഷണൽ അനാലിസിസിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ചെക്കിംഗ് ദ ഡിമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻ എന്ന ടോപ്പിക്കായിരുന്നു പഠിച്ചത്. അതായത് ഇക്വേഷൻസ് ഡിമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. ഈ ഒരു ക്ലാസ്സിൽ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഡിഡ്യൂസിംഗ് റിലേഷൻ എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് പഠിച്ചത്. എന്ന് വെച്ചാൽ ഡിമെൻഷൻസ് ഉപയോഗിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ ഇക്വേഷൻസ് എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യുകയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ചെയ്യുന്നത്. ഡിമെൻഷൻസ് ക്യാൻ ബി യൂസ് ടു ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. പറഞ്ഞ പോലെ തന്നെ ഡിമെൻഷൻസ് ഉപയോഗിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലപോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഈ പ്രോബ്ലം ഇതാണ്: ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. അസ്യൂം ദാറ്റ് ദ ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ഓഫ് ദ പെൻഡുലം, മാസ് ഓഫ് ദ ബോബ് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പെൻഡുലത്തിന്, സിമ്പിൾ ഒരു പെൻഡുലം കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു പെൻഡുലത്തിൽ ഒരു പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ ടൈം എടുക്കുന്നതിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം പീരീഡിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ, ഡിമെൻഷൻസ് ഉപയോഗിച്ച് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം നമുക്കൊരു ക്ലൂവും തന്നിട്ടുണ്ട്. ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളത്: ലെങ്ത് ഓഫ് ദ പെൻഡുലം, മാസ് ഓഫ് ദ ബോബ് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പെൻഡുലത്തിൻ്റെ ലെങ്ത്, നീളം, അത് എല്ലെന്നെടുക്കും. ബോബിൻ്റെ മാസ്, ആ തൂങ്ങിക്കിടക്കുന്ന ബോള് പോലെയുണ്ട്, അതാണ് ബോബ് എന്ന് പറയുന്നത്. കുറച്ച് ഹെവിയാണത്. അതിൻ്റെ മാസിനെ എം എന്നെടുക്കും. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിനെയും കൂടിയാണ് ഈ ടൈം പീരീഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഇത് മൂന്നും ഉപയോഗിച്ച് എങ്ങനെയാണ് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾക്ക് അതിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ആദ്യം തന്നിട്ടുള്ള എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ടൈം പീരീഡ്, ക്യാപിറ്റൽ ടി. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലെങ്ത് ഓഫ് ദ പെൻഡുലം, മാസ് ഓഫ് ദ ബോബ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ എഴുതി വെക്കുക. ഇതിലെന്താ തന്നിട്ടുള്ളതെന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതായത് ടൈം പീരീഡ്, ലെങ്ത്തും, മാസ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ഇക്വേഷനിൽ ഈ മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും, അല്ലേ? അതൊന്നും നമുക്കറിയാം. അതുകൊണ്ട് നമ്മളൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ഇക്വേഷനായിട്ട് എഴുതുന്നു, ഒരു റഫ് ഇക്വേഷനായിട്ട് എഴുതുന്നു. ടി ഈസ് ഈക്വൽ ടു എൽ എം ജി അല്ലെങ്കിൽ എം എൽ ജി എന്നും എഴുതാം. ഓക്കെ, അത് തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ എമ്മും എല്ലും ജിയും അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ എം സ്ക്വയർ ആയിരിക്കാം, അല്ലെങ്കിൽ എം വൺ ബൈ എം ആയിരിക്കാം, അങ്ങനെ എന്തും ആകാം. അപ്പോൾ അതിന് എന്ത് പവർ വേണമെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു അൺനോൺ പവറായിട്ട് മൂന്ന്, ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് വേരിയബിൾസിനും കൂടിയിട്ട് എക്സ്, വൈ, സെഡ് എന്ന മൂന്ന് പവേഴ്സ്, അൺനോൺ പവേഴ്സ് ഇവിടെ എടുക്കുകയാണ് മൂന്ന് വേരിയബിൾസിന് വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ അവിടെ പവേഴ്സ് ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എം റേസ് ടു എക്സ് എന്നെടുത്തു, എൽ റേസ് ടു വൈ എന്നെടുത്തു, ജി റേസ് ടു ഇസഡ് എന്നെടുത്തു. ഇനി ചിലപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഡിമെൻഷൻലെസ് കോൺസ്റ്റൻറ്റും ഉണ്ടാകാം. ഒരു ഡിമെൻഷൻലെസ് കോൺസ്റ്റൻറ്റും ഈ ഒരു ഇക്വേഷനിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കെ എന്ന് പറയുന്ന ഡിമെൻഷൻലെസ് കോൺസ്റ്റൻറ്റും കൂടി അതിനൊപ്പം എഴുതിയിട്ട് അതൊരു ഇക്വേഷനായി അവിടെ വയ്ക്കുന്നു. ഇക്വേഷൻ നമ്പർ വൺ എന്ന് അതിന് പേരും കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഇക്വേഷൻ നമ്പർ വൺ ആയിട്ട് കിട്ടിയത്? ടി ഈസ് ഈക്വൽ ടു കെ എം റേസ് ടു എക്സ്, എൽ റേസ് ടു വൈ, ജി റേസ് ടു ഇസഡ് എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ കറക്റ്റാണെന്ന് അസ്യൂം ചെയ്യാൻ പോവുകയാണ്. ഡിമെൻഷനലി കറക്റ്റാണെന്ന് അസ്യൂം ചെയ്യാൻ പോവുകയാണ്. ഡിമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ എന്താണ് അർത്ഥം? അതിൻ്റെ രണ്ട് സൈഡിലുമുള്ള ടേംസിൻ്റെ ഡിമെൻഷൻ ഈക്വൽ ആയിരിക്കും ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ആണല്ലോ. അപ്പോൾ ടി എന്ന് പറയുന്ന ആ എൽ എച്ച് എസിലെ ടേംസിൻ്റെയും ആർ എച്ച് എസിലെ ടേംസിൻ്റെ ഡിമെൻഷൻ ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ടൈം പീരീഡിൻ്റെ ഡിമെൻഷൻ ടി തന്നെയല്ലേ. അപ്പോൾ ടി എന്ന് എൽ എച്ച് എസിൽ എഴുതാം. ആർ എച്ച് എസിൽ എങ്ങനെ എഴുതും? എം എന്ന് പറയുന്നത് മാസ് ആയതുകൊണ്ട് തന്നെ എം റേസ് ടു എക്സ് എന്ന് എഴുതും. എൽ എന്ന് പറയുന്ന ലെങ്ത് ആണ്, അതുകൊണ്ട് എൽ എന്ന ഡിമെൻഷൻ എഴുതി അതിൽ റേസ് ടു വൈ എന്നിടും. ജി എന്ന് പറയുന്ന എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അതുകൊണ്ട് എൽ ടി റേസ് ടു മൈനസ് ടു എന്നിട്ട് അത് ഹോൾ റേസ് ടു സെഡ് എന്ന് ഇടും. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കിട്ടുമ്പോഴേക്കും ഈ ടൈം പീരീഡ് എന്ന് പറയുന്ന ടി നമ്മൾ എമ്മിൻ്റെയും എല്ലിൻ്റെയും ടേംസിൽ എഴുതുമ്പോൾ എം റേസ് ടു സീറോ, എൽ റേസ് ടു സീറോ ടി ഈക്വൽ ടു മറ്റേ സൈഡിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എം റേസ് ടു എക്സ്, എൽ റേസ് ടു വൈ പ്ലസ് ഇസഡ്, ടി റേസ് ടു മൈനസ് ടു ഇസഡ് എന്ന് വരും. ഇക്വേറ്റിംഗ് പവേഴ്സ്, എമ്മിൻ്റെ പവർ ഇവിടെ എൽ എച്ച് എസിൽ സീറോ എന്നാണ്, ആർ എച്ച് എസിൽ എക്സ് എന്നാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു സീറോ. എല്ലിൻ്റെ പവർ സീറോ എന്നാണ് എൽ എച്ച് എസിൽ, ആർ എച്ച് എസിൽ വൈ പ്ലസ് ഇസഡ് എന്നാണ്. അപ്പോൾ വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു സീറോ.
അത് നമുക്കിപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത ടേമിലേക്ക് മൂവ് ചെയ്യുന്നു. ടീൻ്റെ പവർ എൽ എച്ച് എസിൽ വൺ ആണ്, ആർ എച്ച് എസിൽ മൈനസ് ടു ഇസഡ് ആണ്. അപ്പോൾ മൈനസ് ടു ഇസഡ് ഇസ് ഈക്വൽ ടു വൺ. അങ്ങനെ ഇസഡ് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മൈനസ് വൺ ബൈ ടു കിട്ടി. ആ വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു സീറോയിൽ മൈനസ് വൺ ബൈ ടു ഇസഡിൻ്റെ സ്ഥാനത്തിട്ട് കൊടുത്ത് വൈ കണ്ടുപിടിച്ച് വന്നപ്പോഴേക്കും വൈ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ മൂന്ന് അൺനോൺ പവേഴ്സും കിട്ടിയല്ലോ, എക്സും വൈയും ഇസഡും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ കിട്ടിയ വാല്യൂസ് എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും കിട്ടിയ വാല്യൂസ് നമ്മൾ ആദ്യം ഇക്വേഷൻ വൺ എന്ന് പറഞ്ഞ് എടുത്ത ഇക്വേഷൻ ഉണ്ടല്ലോ അതിനകത്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ കെ എം റേസ് ടു സീറോ, എൽ റേസ് ടു വൺ ബൈ ടു, ജി റേസ് ടു മൈനസ് വൺ ബൈ ടു, എൽ റേസ് ടു വൺ ബൈ ടു എന്താണ് റൂട്ട് ഓഫ് എൽ, എം റേസ് ടു സീറോ എന്ന് പറയുന്നത് എന്താ വൺ ആണ്. അതുകൊണ്ട് അവിടെ നിന്ന് അത് ഇല്ലാണ്ടായി പോകും. ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ അത് തന്നെയാണല്ലോ, അപ്പോൾ അവിടെ ഇൻറ്റു വണ്ണിൻ്റെ കാര്യം വന്നില്ല. അതുകൊണ്ട് എം റേസ് ടു സീറോ അവിടെ നിന്ന് ഇല്ലാണ്ടായി പോകും. ആൻഡ് ജി റേസ് ടു മൈനസ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താ വൺ ബൈ റൂട്ട് ജി. അങ്ങനെ ഇതൊക്കെ കൂടി കൂടിച്ചേർന്ന് എഴുതുമ്പോഴേക്കും കെ ഇൻറ്റു ദ ഹോൾ റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് വരും. ഇവിടെ കെയിൻ്റെ വാല്യൂ നമുക്ക് ഡിമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ പല എക്സ്പെരിമെൻസും നടത്തിയിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കണ്ടുപിടിച്ചൊരു വാല്യൂ ആണ് ടു പൈ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഇക്വേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു ടു പൈ റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നാണ്. ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കണ്ടു എങ്ങനെയാണ് ഡിമെൻഷൻസ് ഉപയോഗിച്ച് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചതെന്ന്. ഇനി ഒരു പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ കൂടുതൽ അത് മനസ്സിലാകും. ഇപ്പോൾ ഒരു പ്രോബ്ലം ഇതാണ്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ കൈനറ്റിക് എനർജി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഗിവൺ ദാറ്റ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മളിവിടെ എന്തിൻ്റെ എക്സ്പ്രഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്? കൈനറ്റിക് എനർജി, ഒരു ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ മാസിനെയും ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുവാണെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെയും ആൻസർ കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ തന്നിരുന്ന കാര്യങ്ങളൊക്കെ എഴുതി, കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കാനുള്ളത്, ഡിപ്പെൻസ് ഓൺ മാസ് ആൻഡ് വെലോസിറ്റി. എന്നിട്ട് നമ്മൾ അത് വെച്ചൊരു റഫ് ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തു, ഈസ് ഈക്വൽ ടു എം വി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു ഡിമെൻഷനൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കെ ചേർത്തു, ഒപ്പം അൺനോൺ പവേഴ്സ് ആയിട്ടുള്ള എക്സും വൈയും എമ്മിനും വീനും ഇട്ട് കൊടുത്തു. ഇനി ഇത് ഡിമെൻഷനലി കറക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ് ഹാവ് സെയിം ഡിമെൻഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇ എന്ന് പറയുന്നത് എനർജി ആയതുകൊണ്ട് അതിൻ്റെ ഡിമെൻഷൻ എന്തായിരിക്കും? എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു എന്നത്. അത് എൽ എച്ച് എസിൽ എഴുതും. ഇനി ആർ എച്ച് എസിലോ എം എന്ന് പറയുന്നത് മാസ് ആയതുകൊണ്ട് എം റേസ് ടു എക്സ് എന്ന് എഴുതും. വി എന്ന് പറയുന്നത് വെലോസിറ്റി ആയതുകൊണ്ട് എൽ ടി റേസ് ടു മൈനസ് വൺ ദ ഹോൾ റേസ് ടു വൈ എന്ന് എഴുതും. ഇനി ആർ എച്ച് എസിൽ അത് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴേക്കും എങ്ങനെ വരും? എം റേസ് ടു എക്സ്, എൽ റേസ് ടു വൈ, ടി റേസ് ടു മൈനസ് വൈ എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇക്വേറ്റിംഗ് പവേഴ്സ്. പവേഴ്സ് ഇക്വേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കലാണ്. എമ്മിൻ്റെ പവർ എൽ എച്ച് എസിൽ വൺ ആണ്, ആർ എച്ച് എസിൽ അത് എക്സ് ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു വൺ. എല്ലിൻ്റെ പവർ എൽ എച്ച് എസിൽ ടു ആണ്, ആർ എച്ച് എസിൽ വൈ ആണ്. സോ വൈ ഈക്വൽ ടു ടു. അടുത്ത് ടി ഇക്വേറ്റ് ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. കാരണം ഓൾറെഡി നമ്മൾ വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞു, എക്സ് ഈക്വൽ ടു വൺ എന്നും വൈ ഈക്വൽ ടു ടു എന്നും നമുക്ക് കിട്ടി. സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ വാല്യൂസൊക്കെ ആദ്യം കണ്ടുപിടിച്ച ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ആദ്യം കണ്ടുപിടിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ഇ ഈസ് ഈക്വൽ ടു കെ എം റേസ് ടു എക്സ് വി റേസ് ടു വൈ. അതിനകത്ത് എം എക്സിൻ്റെ അവിടെ വൺ എന്നും വൈൻ്റെ അവിടെ ടു എന്നും ഇട്ട് കൊടുക്കുമ്പോൾ കെ എം ബി സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ കെയിൻ്റെ വാല്യൂ നമുക്ക് ഡിമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷേ എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഹാഫ് എന്ന കെയിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ്? ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എം ബി സ്ക്വയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അസൈൻമെൻറ്റ് ആൻസേഴ്സ് നേരത്തെ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.